അവർ വയലന്റാകുന്നതിന് മുമ്പ് സഖാവ് മാധവനെ കോടതിയിൽ ഹാജരാക്കുന്നതല്ലേ പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള ബുദ്ധി? ഉപദേശം വേണ്ട, എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. സർ, ദയവായി സംയമനപരമായി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക, അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ും ലാത്തിക്കും പണിയുണ്ടാക്കും സഖാക്കള്. സർ പ്ലീസ്, സഖാവ് മാധവനെ കോടതിയിൽ ഹാജരാക്കണം. നോ സർ, ഞാൻ പറയുന്നു നല്ല മനസ്സോടെ കേൾക്കണം. സഖാവ് മാധവനെ കാണണമെന്ന് ഈ നിൽക്കുന്ന ജനങ്ങൾ ആവശ്യപ്പെട്ടാൽ കാണിക്കടോ. മാധവനല്ല, മാധവന്റെ താൻ ആർക്കെങ്കിലും വാക്കുകൊടുത്തിട്ടുണ്ടോ? ഇത്ര സമയത്തിനുള്ളിൽ മാധവനെ കോടതിയിൽ ഹാജരാക്കാവുന്നു? ഹാജരാക്കില്ലെന്ന് സാർ ആർക്കെങ്കിലും വാക്കുകൊടുത്തിട്ടുണ്ടോ? ഇവരോട് സംയമനം പാലിക്കാൻ പറയണം. എനിക്ക് സഖാവ് മാധവനെ കാണണം. സഖാവ് മാധവൻ ഇവിടെ ഇല്ല. പിന്നെ എവിടെ? എന്ത് സംഭവിച്ചു? എവിടെ ഒളിപ്പിച്ചു? എനിക്കറിയില്ല. എനിക്ക് ഡിവൈഎസ്പി ഒന്ന് കാണണം. സഖാവ് മാധവനെ അറസ്റ്റ് ചെയ്തിട്ട് 6 മണിക്കൂർ കഴിഞ്ഞു. ഇതുവരെ കോടതി ഹാജരാക്കിയിട്ടില്ല. ചത്തോ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്കറിയണം. സഖാവിനെ എനിക്കൊന്ന് കാണണം. ചത്താൽ 24 മണിക്കൂറിനുള്ളിൽ ശവം കാണും, ജീവിച്ചിരിപ്പുണ്ടാൽ 24 മണിക്കൂർ കഴിഞ്ഞ് ആളെ കാണാം. അറിയുമോ? ഞാൻ വന്ന് സഖാവിനെ കാണാനാണ്, കണ്ടിട്ട് പോവും. അത്ര നിർബന്ധമാണെങ്കിൽ നീ കണ്ടിട്ട് പോയാൽ മതി. കളിച്ചോ നീ? എന്നോടുള്ള നിന്റെ കളി ലോൺ എടുത്ത കളിയാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? 12 മണിക്കൂറിനകം മാധവട്ടം പുറലോകം കാണും. നീ ഏത് പാതാളത്തിക്കൊണ്ട് ഒളിപ്പിച്ചാലും വാക്കെന്റെയാ, ഭരതന്റെ. ഒരു രാവും പകലും ആ മാധവനെ കസ്റ്റഡി വയ്ക്കണം, അതെന്റെ ഒരു വാശിയാ. ചുമലക്കൊടിയും പിടിച്ചോണ്ട് ഇംഗ്ലാബ് ജാതികള് ശേഷം പഠിക്കല്. ഓ, ഈ സഖാക്കളുടെ ഒരു വർഗസ്നേഹേ, അത് വല്ലാത്ത സൂത്രപ്പണി തന്നെയാ. കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞ് എങ്ങനെ ഇരിക്കും? അതുപോലെയാ. ഇയാടെ പാർട്ടിക്കാരുടെ കണ്ടുപഠിക്കാൻ പറയടോ, അല്ലാതെ പട്ടികൾ കടിപിടി കൂടും പോലെ. ആ മതി മതി, നമുക്കൊക്കെ ആണെങ്കി ഇപ്പൊ കണ്ടക ശനിയാ. മുഖ്യമന്ത്രിക്ക് പറയാം പെണ്ണുടത്തെല്ലാം പെൺവാണിഭവം ഉണ്ടെന്ന്. പക്ഷെ ഇപ്പൊ എന്റെ കഥ ഇങ്ങനെയാ. ആ ഡിവൈഎസ്പി ഉണ്ടല്ലോ, ഹറാം പറഞ്ഞ പന്നി, 4 കാശ് കണ്ട അവൻ അപ്പൊ 4 കാലും പറിച്ച് അവിടെ വീഴും. സഖാക്കൾ കയറി ഒന്ന് വിരട്ടിയാ മതി, മാധവൻ എവിടെ ഉണ്ടെന്ന് അയാൾ മണി മണി പോലെ പറയും. ഹലോ, ഹ്ഹ്
കസ്തൂരി തിലകം ലലാടഫലകെ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമൗക്തികം കരതലേ വേണും പോയിട്ട് എന്തായി മോളെ? പറ്റില്ല അച്ഛാ. ഇതിലെങ്ങനെയച്ഛാ ഈ മണികളിട്ട് കെട്ടുക? ഡ്രസ്സാണെങ്കിൽ പിഞ്ചി കീറി. എല്ലാം കൂടി ഒരു 5000 രൂപ വരുമെന്ന മാഷ് പറയണേ. 5000 രൂപയോ? ശിവ ശിവ, നൃത്തോത്സവത്തിനാണേൽ ഇനി അധികം ദിവസവുമില്ല. ഇപ്പെന്താ ചെയ്യ? പണവുമില്ല, ആരോടും കടം ചോദിച്ചിട്ടിട്ട് ശീലുമില്ല. വേണ്ട അച്ഛാ, അച്ഛന്റെ മോൾക്ക് ഭാഗ്യമില്ലെന്ന് ആശ്വസിച്ചോളാം. ഈ കൊല്ലം മാത്രമല്ലല്ലോ, അടുത്ത കൊല്ലവും വരില്ലേ നൃത്തോത്സവം?